சுந்தராய சகலருமே. ജൂലൈ 18 വിശുദ്ധ സിപ്രോസയും രണ്ട് മക്കളും രക്തസാക്ഷികൾ. ട്രാജൻ ചക്രവർത്തിയുടെ മതപീഡനം ആഡ്രിയൻ ചക്രവർത്തി തൻ്റെ വാഴ്ചയുടെ ആരംഭത്തിൽ തുടർന്നുവെങ്കിലും കുറേ കാലത്തേക്ക് നിർത്തിവെച്ചു. 124 വീണ്ടും തുടങ്ങി. ചുംപീറ്റർ ദേവൻ്റെ ഒരു ബിംബം ക്രിസ്തു പുനരുദ്ധാനം ചെയ്ത സ്ഥലത്തും വീനസിൻ്റെ ഒരു മാർബിൾ പ്രതിമ ഗാഗുൽത്തായിലും അഡോണീസിന് പ്രതിഷ്ഠിതമായ ഒരു ഗുഹ ബേസ്ലഹെമിലും അദ്ദേഹം സ്ഥാപിച്ചു. മതപീഡനം തകൃതമായി നടന്നു. അദ്ദേഹം പുതുതായി പണിതീർത്ത അരമനയുടെ പ്രതിഷ്ഠാനം നടത്തിയ പൂജാരി കർമ്മങ്ങളുടെ ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞു. സിംപ്രോസിയ എന്ന വിധവയും 7 മക്കളും തങ്ങളുടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഞങ്ങളെ നിന്ദിക്കുന്നു. അവർ ഞങ്ങളെ ആരാധിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കും. ഈ വിധവ തൻ്റെ സമ്പത്ത് മുഴുവനും മതപീഡനം അനുഭവിക്കുന്ന ക്രിസ്ത്യാനികളെ സഹായിക്കുവാൻ ഉപയോഗിച്ചുകൊണ്ട് പുതിയ അരമനയുടെ അരികെയാണ് താമസിച്ചിരുന്നത്. ചക്രവർത്തി സിംപ്രോസിയായി വിളിച്ചു വരുത്തി ദേവന്മാരെ ആരാധിക്കുവാൻ ഉപദേശിച്ചു. അവൾ പ്രതിവചിച്ചു, എൻ്റെ ഭർത്താവ് ജെറ്റോളിയോസും സഹോദരൻ അമാൻസിയോസും അങ്ങയുടെ ട്രൈബ്യൂണന്മാരായിരിക്കെ യേശുക്രിസ്തുവിനെ പ്രതി ക്രൂരമർദ്ദനങ്ങൾ സഹിച്ചു. മനുഷ്യൻ അന്ന് അവരെ പുച്ഛിച്ചു, മാലാഖമാർ അവരെ സ്തുതിച്ചു. ഇന്ന് അവർ നിത്യജീവൻ ആസ്വദിക്കുകയാണ്. ചക്രവർത്തി കോപത്തോടെ ആജ്ഞാപിച്ചു, ദേവന്മാർക്ക് ബലി ചെയ്യുക, അല്ലെങ്കിൽ 7 മക്കളോടുകൂടെ മരിക്കുക. സിപ്രോസിയാകട്ടെ കുട്ടികളാകട്ടെ ദേവന്മാർക്ക് ബലി ചെയ്യുവാൻ തയ്യാറായില്ല. സിപ്രോസയുടെ കവിളിൽ അടിച്ച ശേഷം തലമുടി കൊണ്ട് കെട്ടിത്തൂക്കിയിട്ടു. അനന്തരം ഒരു കല്ല് കഴുത്തിൽ കെട്ടി പുഴയിലേക്ക് വലിച്ചെറിയുവാൻ ചക്രവർത്തി ആജ്ഞാപിച്ചു. മക്കളോട് അമ്മയെ അനുകരിക്കാതെ ദേവന്മാരെ ആരാധിക്കുവാൻ ചക്രവർത്തി ഉപദേശിച്ചു. അവരാരും വണങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള പീഡനോപകരണങ്ങളിൽ വെച്ച് അവയവങ്ങൾ വലിച്ചു നീട്ടി. മൂത്ത മകൻ ക്രഷേൻസിനെ തൊണ്ടയിൽ വെട്ടിക്കൊന്നു. രണ്ടാമനായ ജൂലിയൻ്റെ നെഞ്ചിൽ കടാര കുത്തിയിറക്കി. മൂന്നാമൻ നെബേസിയൂസിനെയും കുന്തം കൊണ്ട് ചങ്കിൽ കുത്തി കഥകഴിച്ചു. നാലാമൻ പ്രിമിത്തിവ്യൂസിൻ്റെ വയറ് പിളർന്നു. അഞ്ചാമൻ ജസ്റ്റിൻ്റെ പിറകിലും ആറാമൻ സ്റ്റക്തേയൂസിൻ്റെ രണ്ട് പള്ളയിലും കുത്തിക്കൊന്നു. ഇളയവൻ എവുജേനിയൂസിൻ്റെ ശരീരം രണ്ടായി പിളർന്നു. വിചിന്തനം. വിശുദ്ധ സിപ്രോസ തൻ്റെ മക്കളെ പഠിപ്പിച്ചത് ധനത്തിൻ്റെയും കുലീനതയുടെ മേന്മകളെല്ലാം രക്തസാക്ഷിത്വത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. അവരെ എളിമയും ക്ഷമയും ദൈവതിരുമനസ്സിനുള്ള കീഴ്വഴക്കങ്ങളും പരിശീലിപ്പിച്ചു. ജീവിതം മിശിഹായും മരണം ലാഭവുമാണെന്ന് സ്ലിഹന്മാരെ പോലെ സിംപ്രോസയും 7 മക്കളും നമുക്ക് കാണിച്ചു തരുന്നു.